देवी देवन्मारे साधारण रेंडु रीतियिल ध्यानिक्कारुण्डु त्रिपादं तुडंगि शिरस् वरे पादादिकेशं एन्नुल्ल रीतियिल एल्लारुम ध्यानिक्कारुण्डु अतुपोले शिरस् मुतल्क्कु पादं वरे केशादिपाद वर्णनयुम स्तोत्रंगळिल काणारुण्डु साधारण पुरुष देवन्मारेयाण केशादिपादत्तिल वर्णिक्कारुळ्ळत् സ്ത്രീ ദേവി ദേവന്മാരെ പാദാധികേശമായിട്ടാണ് വർണ്ണിക്കാറുള്ളത്. പക്ഷേ ലളിതാ സഹസ്രനാമത്തിൽ ശ്രീ ലളിതാ പരമേശ്വരി സാക്ഷാത് പരബ്രഹ്മ സ്വരൂപിണി ആയതുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദങ്ങളൊന്നും ഇല്ല. ഇതിൽ കേശാദിപാദമായിട്ടാണ് വർണ്ണിച്ച് കാണുന്നത്. ദേവിയെ ശ്രീ ലളിതാ സഹസ്രനാമം അനവദ്യാംഗി ഒരു കളങ്കവുമില്ലാത്ത കുറവുകളുമില്ലാത്ത സൗന്ദര്യമുള്ളവൾ എന്നാണ് വർണ്ണിക്കുന്നത്. അതുപോലെ സർവാഭരണഭൂഷിത എന്ന് വർണ്ണിക്കുന്നു. സാധാരണ ആഭരണങ്ങളെ കൊണ്ടാണ് നമുക്ക് ശോഭയുണ്ടാകുന്നത്. പക്ഷെ ദേവിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. സ്വർണ്ണക്കുടത്തിന് പൊട്ടുതൊടേണ്ട ആവശ്യമില്ല എന്നാണ് അമ്മ പറയാറുള്ളത്. എന്ന് വെച്ചാൽ സ്വർണ്ണക്കുടം സ്വതവേ തന്നെ ഭംഗിയുള്ളതാണ്. സാധാരണ നമ്മൾ ആഭരണങ്ങളെ കൊണ്ടാണ് നമ്മളെ അലങ്കരിക്കുന്നത്. പക്ഷേ ആഭരണങ്ങളുടെ ശോഭ ഇരട്ടിയാക്കിക്കൊണ്ടാണ് അമ്മ വിളങ്ങുന്നത്. അതുകൊണ്ട് ആഭരണങ്ങൾക്കാണ് കൂടുതൽ ഭംഗി. അമ്മയ്ക്ക് ആഭരണങ്ങളുടെ ആവശ്യമൊന്നുമില്ല. എങ്കിലും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, എല്ലാവരും കണ്ട് സന്തോഷിക്കുവാൻ വേണ്ടി ദേവി സർവാഭരണഭൂഷിതയായിട്ട് വിലസുന്നു. ദേവിയെ ലളിതാ സഹസ്രനാമത്തിൽ കേശാദിപാദം ഇങ്ങനെ വർണ്ണിക്കുന്നു. ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കച എന്നുള്ള മന്ത്രത്തിൽ തുടങ്ങി ദേവിയുടെ കേശഭാരങ്ങളെയാണ് ആദ്യം വർണ്ണിക്കുന്നത്. ഗൂഢഗുൽഭ കുർമ്മപൃഷ്ഠ ജൈഷ്ണു പ്രപദാൻവിത നഖദീദിതി സഞ്ചന്ന നമജ്ജന തമോഗുണ പദദ്വയ പ്രഭാജാല പരാഗത സരോരുഹ ശിഞ്ചാന മണിമഞ്ജീര മണ്ഡിതശ്രീ പദാംബുജ എന്ന് മണ്ഡിതശ്രീ പദാംബുജ എന്ന് ദേവിയുടെ പാദങ്ങളെയാണ് അവസാനം വർണ്ണിക്കുന്നത്. ഇങ്ങനെ കേശാദിപാദം ദേവിയെ വർണ്ണിക്കുന്ന ഭാഗമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ ആദ്യത്തെ തലക്കെട്ട്. ചമ്പകം അശോകം പുന്നാകം ഇങ്ങനെയുള്ള പുഷ്പങ്ങളൊക്കെ ചൂടിയിട്ടുള്ള കേശഭാരം, അതുപോലെ കിരീടം, നവമണി മുകുടം എന്നാണ് അതിനെ പറയുന്നത്. അതുപോലെ ചന്ദ്രശകലം, അതിൽ ഒരു അർദ്ധചന്ദ്ര ആകൃതിയിലുള്ള ഒരു ആഭരണം, അതുപോലെ സീമന്ത സിന്ദൂരത്തിൻ്റെ നടുക്കുള്ള പൊട്ട്, നെറ്റിയുടെ ഭൂമധ്യത്തിലുള്ള പൊട്ട്, അതുപോലെ കണ്ണിന് അഞ്ജനം, അതുപോലെ കാതിലെ കുണ്ഡലങ്ങൾ, നാസാഭരണം, അധരയാവകം, പ്രഥമഭൂഷണം അല്ലെങ്കിൽ താലി, ചിന്താകം എന്ന് പറയുന്ന ഒരാഭരണം, പതകം, മുക്താവലി, ഏകാവലി, 27 മുത്തുകളുള്ള ഒരു മാലയാണത്, ഛന്നവീരം, കേയൂരം, വളയം, ഓർമ്മികം, മോതിരങ്ങൾ, അരക്കെട്ടിലണിയുന്ന കാഞ്ചി, കട്ടീസൂത്രം, പാദഹാടകം, രത്നനൂപുരം, പദാങ്കുലീയകം, പാശം, അങ്കുശം, ഇക്ഷുദണ്ഡം, പുഷ്പബാണങ്ങൾ, രത്നം പതിച്ചിട്ടുള്ള പാദുകങ്ങൾ, ഇങ്ങനെ 26 ആഭരണങ്ങൾ അണിഞ്ഞുകൊണ്ട് ദേവി വിളങ്ങുന്നു. അത് നമ്മൾ കണ്ട് സന്തോഷിക്കുവാൻ വേണ്ടിയാണ്. ആഭരണത്തിന് ശോഭ ഇരട്ടിയാക്കിക്കൊണ്ട് ആഭരണമല്ല അമ്മയ്ക്ക് ശോഭ, ആഭരണത്തിൻ്റെ ശോഭയാണ് ഇതിൽ വലുതാവുന്നത്. അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് സർവാഭരണഭൂഷിതയായിട്ട് അമ്മ വിളങ്ങുന്നു. ദേവിയുടെ മന്ദസ്മിതത്തെപ്പറ്റി ഇങ്ങനെയാണ് ശ്രീ ലളിതാ സഹസ്രനാമം വർണ്ണിക്കുന്നത്. മന്ദസ്മിത പ്രഭാപൂര മജ്ജത് കാമേശമാനസ എന്നാണ് ആ മന്ത്രം. ദേവിയുടെ മന്ദസ്മിതത്തിൽ എപ്പോഴും കാമേശ്വരൻ മുങ്ങിക്കിടക്കുന്നു, അതിൽ സന്തോഷിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് തുടർച്ചയായിട്ട് എപ്പോഴും നടക്കുന്ന ഒരു കാര്യമാണ്. ദേവിയുടെ മന്ദസ്മിതം അത്ര മനോഹരമാണ് എന്നർത്ഥം. എല്ലാ സമയത്തും അത് കാണാൻ സാക്ഷാത് പരമേശ്വരൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ ഒരു കഥയിലൂടെ ശങ്കരാചാര്യർ വർണ്ണിക്കുന്നു. ദേവിയുടെ ഉദ്യാനത്തിൽ ചകോര പക്ഷികളൊക്കെ ഉണ്ടായിരുന്നു അത്രേ.
ഇതൊരു കവിസങ്കല്പമാണ് ചകോരപക്ഷികൾ സാധാരണ ഭക്ഷണമൊന്നും കഴിക്കാറില്ല പൂർണ്ണചന്ദ്രന്റെ പ്രകാശം ആ കിരണങ്ങൾ മാത്രമാണ് അത് ഭക്ഷിക്കുന്നത് അതിലാണ് അത് എപ്പോഴും സന്തോഷിച്ചിരിക്കുന്നത് വല്ലപ്പോഴൊക്കെ ദേവി അവിടെ വരാറുണ്ട് വന്ന് അവരെ ആ പക്ഷികളെ അനുഗ്രഹിക്കാറുണ്ട് അവരുടെ കൂടെ കളിക്കുകയും ഒക്കെ ചെയ്യും അങ്ങനെ ഒരു അപൂർവ സന്ദർഭത്തിൽ ദേവി അവിടെ വന്നു ഇത്രയും ദിവസം പൂർണ്ണചന്ദ്രനെ മാത്രം കണ്ട് ആസ്വദിച്ചിരുന്ന ചകോര പക്ഷികൾ ദേവിയുടെ മുഖാരവിന്ദത്തിൽ നോക്കി ദേവി അവരെ നോക്കി മന്ദഹസിച്ചു പുഞ്ചിരിച്ചു അവർക്കൊക്കെ അതീവ സന്തോഷമായി പൂർണ്ണചന്ദ്രൻ്റെ കിരണങ്ങൾ മാത്രം ഭക്ഷിക്കുന്ന അവർക്ക് അത് അത്ര സ്വാദ് തോന്നിയില്ല ദേവിയുടെ മന്ദസ്പന്ദനത്തിൻ്റെ മുമ്പിൽ അത് ഒന്നുമല്ല എന്നുള്ളതുപോലെയായി നമ്മൾ സാധാരണ സദ്യക്കൊക്കെ പോകുമ്പോൾ പായസം കഴിച്ചാൽ അതൊരു തികട്ടലുണ്ടാക്കും അധികം പായസം കഴിച്ചാൽ തികട്ടലുണ്ടാക്കും അതിന് പകരം പുളിയിഞ്ചി അച്ചാർ അല്ലെങ്കിൽ പുളിപ്പുള്ള എന്തെങ്കിലും വസ്തു അതിന് ശേഷം കഴിച്ചാൽ ആ തികട്ടൽ മാറും ദേവിയുടെ മന്ദസ്മിതം കണ്ടപ്പോൾ ഇവർ എല്ലാം മറന്നു ഇവർ വാക്കിനതീതമായ ഒരു ആനന്ദത്തിൽ ഇവർ പ്രവേശിച്ചു ഇവരൊരു ഇവർക്കൊരു ലഹരിയുണ്ടായി എത്ര നേരമായിട്ടും അത് മാറുന്നില്ല ദേവിയുടെ മുഖാരവിന്ദം നോക്കി സന്തോഷിച്ച ആ ചകോര പക്ഷികൾക്ക് നിലാവിനെ കാണുമ്പോൾ പുളിയിഞ്ചി കഴിക്കുന്ന ഒരു പ്രതീതിയാണ് ഉണ്ടായത് സ്മിതജ്യോത്സ്നാജാലം തവവദന ചന്ദ്രസ്യ വിപതാം ചകോരാണാമാസീത് അതിരസതയ ചഞ്ചുജടിമ എന്ന് ശങ്കരാചാര്യർ ഇതിനെ വർണ്ണിക്കുന്നു എന്നുവെച്ചാൽ അവരുടെ ചഞ്ചു അല്ലെങ്കിൽ മൂക്കിന് ഒരു മരവിപ്പുണ്ടായി എന്നാണ് അത് മാറ്റുവാൻ വേണ്ടി അവർ നിലാവിൻ്റെ കിരണങ്ങൾ ഭക്ഷിച്ചാണ് അത് മാറ്റിയത് പൂർണ്ണചന്ദ്രനേക്കാൾ പ്രഭയേറിയതാണ് അമ്മയുടെ മന്ദസ്മിതം അതിനേക്കാൾ സന്തോഷം നൽകുന്നതാണ് ദേവിയുടെ മന്ദസ്മിതം സാധാരണ എല്ലാവരും ശരത്കാലത്തിലത്തെ നിലാവിനെയാണ് സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമായിട്ട് പറയാറുള്ളത് നിർമ്മലമായ ആകാശത്തിൽ വലിയ നിലാവ് ആ നിലാവാണ് എല്ലാവർക്കും ആഹ്ലാദമുണ്ടാക്കുന്നത് പക്ഷേ ദേവിയുടെ മുഖാരവിന്ദം അതിനേക്കാൾ എത്രയോ മനോഹരമാണ് ഇതിന് സാക്ഷാത് ഉദാഹരണങ്ങളാണ് നമ്മുടെ മഹാപുരുഷന്മാർ ശ്രീകൃഷ്ണ പരമാത്മാവും ശ്രീരാമചന്ദ്രനും നമ്മുടെ അമ്മയെപ്പോലുള്ള മഹാപുരുഷന്മാരും എല്ലാവരും എപ്പോഴും പുഞ്ചിരിയോടുകൂടിയാണ് വിളങ്ങുന്നത് മന്ദസ്മിത ശ്രീമുഖിയും എന്നാണ് അമ്മയുടെ അശോത്രത്തിൽ അമ്മയെ വർണ്ണിക്കുന്നത് കാഞ്ഞങ്ങാട് ഉണ്ടായിരുന്ന പപ്പ രാംദാസ് സ്വാമിയൊക്കെ മുറിയിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂടി ചിരിച്ചുകൊണ്ടിരിക്കും എന്നാണ് പറയാറുള്ളത് അവർ അവരുടെ മനസ്സിലുള്ള ആഹ്ലാദം അതിശയമായ ആനന്ദം അവരങ്ങനെയാണ് അതിനെ പ്രകടിപ്പിക്കുന്നത് ഏതവസ്ഥയിലും അവർ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും മന്ദസ്മിതത്തോടു കൂടി വിളങ്ങുന്നതും കാണാം ശ്രീ ലളിതാ സഹസ്രനാമത്തെ പറ്റിയിട്ടുള്ള വ്യാഖ്യാനം വരുന്ന ദിവസങ്ങളിൽ ഇനിയും കാണാം.